വർഗീയ കലാപത്തിൽ ബന്ധുരുക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എൽ ഡി എഫ്. ഇന്ന് എൽ ഡി എഫ് യോഗത്തിൽ പ്രധാനമായും മണിപ്പൂർ വിഷയമാണ് ചർച്ച ചെയ്തതെന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വീണ്ടും അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ എഴുപ്പ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും എനിക്കുള്ള കാര്യം, ഞാൻ എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിന് മേലെ എനിക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ആ ധൈര്യത്തിൽ നടക്കുന്ന ഒരാളാണ്. അപ്പോ എല്ലാവരോടും വിവിധ വിഷയങ്ങളാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത്. അതിൽ പ്രധാനമായും മണിപ്പൂരാണ്. ഒപ്പം തന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ എൽ ഡി എഫ് പ്രമേയം പാസാക്കുന്നു. ഈ നീക്കം അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ് എന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി മണിപ്പൂർ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. സേവ മണിപ്പൂർ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ഈ മാസം 27-നാണ് സേവ മണിപ്പൂർ ജനകീയ കൂട്ടായ്മ നടക്കുക. മണ്ഡലടിസ്ഥാനത്തിലാകും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുക. നൃപൻ ചക്രവർത്തി മറ്റ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നൃപൻ, മണിപ്പൂരാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയാണ് ഇ പി ജയരാജന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടിക്കാണ് സി പി എം തുടക്കം കുറിക്കുന്നത്. മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. അതിക്രൂരമായ സംഭവവാദങ്ങൾ മണിപ്പൂരിൽ ഉണ്ടാകുന്നു. ഓരോ ദിവസവും പുറത്തു വരുന്ന വിഷയങ്ങൾ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. സൈനികന്റെ ഭാര്യയെ പോലും പരസ്യമായി വിവസ്ത്രയാക്കി ബലാത്സംഗ വിധി കൊലപ്പെടുത്തുന്ന അവസ്ഥ. ഓരോ ദിവസവും മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തിനാകെ അപമാനകരമാണ് മണിപ്പൂരിലെ സാഹചര്യം. ഇത് ജനങ്ങളിൽ എത്തിക്കുകയും ഇത് ജനങ്ങൾ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിപുലമായ ക്യാമ്പയിൻ പരിപാടിക്കാണ് എൽ ഡി എഫ് തുടക്കം കുറിക്കുന്നത്. സേവ് മണിപ്പൂർ എന്ന നിലയിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തും. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഐക്യദാർഢ്യ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 27-ന് സേവ് മണിപ്പൂർ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയ പങ്കാളിത്തത്തോടു കൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് വിപുലമായ പരിപാടി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതാണ് എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ പറഞ്ഞത്. ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആ സർക്കാരിന്റെ ജനകീയ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നത് എൽ ഡി എഫിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. കേരളീയ പരിപാടി നവംബർ മാസം 1 മുതൽ 7 വരെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ കേരളീയ പരിപാടിക്ക് പൂർണ്ണമായ പിന്തുണ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നൽകും. എൽ ഡി എഫ് സർക്കാർ ജനങ്ങളിലെത്തിക്കുന്ന ഭരണ നേട്ടങ്ങൾ ആ സാധാരണ മനസ്സിനെ ബോധ്യപ്പെടുത്തുക, എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വിപുലമായി പ്രതിപക്ഷം നടത്തുന്ന ക്യാമ്പയിനെ മറികടക്കുക തുടങ്ങിയാണ് എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട പരിപാടികളായി പറയുന്നത്. അതുകൊണ്ട് വലിയ വിപുലമായ ക്യാമ്പയിൻ നവംബർ 1 മുതൽ 7 വരെ കേരളീയ പരിപാടിയുടെ ഭാഗമായി നടക്കും. അതിൽ പൂർണ്ണമായ പിന്തുണ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഒപ്പം നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. എൽ ഡി എഫ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ.